നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വാഹന നിർമ്മാതാക്കളെ സംബന്ധിച്ച് ഒരു ബ്രാൻഡ് എത്ര കാലം കൊണ്ടു നടക്കാൻ പറ്റും എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ്. പ്രധാനമായിട്ടും മാരുതിയാണ് നാല് ചക്ര വാഹനങ്ങളുടെ കാര്യത്തിൽ അത്തരം ഒരു രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഓൾട്ടോ എന്നൊരു ബ്രാൻഡ് വന്നാൽ വർഷങ്ങളോളം, എത്ര വർഷം വേണമെങ്കിലും ആ ബ്രാൻഡിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി വിറ്റുകൊണ്ടേയിരിക്കും. ആ തരത്തിൽ നമുക്ക് കാണാവുന്ന ഇരുചക്ര വാഹന വിപണിയിലെ രണ്ട് ബ്രാൻഡുകളാണ് ഒന്ന് പാഷനും മറ്റൊന്ന് സ്പ്ലെൻഡറും. എത്രയോ വർഷങ്ങളായി നമ്മുടെ നിത്യജീവിതത്തിൽ ഈ രണ്ട് വാഹനങ്ങൾക്കും സ്ഥാനമുണ്ട്. വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള വാഹനങ്ങളല്ല ഇത് രണ്ടും എന്നുള്ള സത്യമാണ്. ഓൾട്ടോ പോലെ തന്നെയാണ്. പക്ഷേ ഇന്ത്യക്കാരൻ്റെ ആവശ്യങ്ങൾ എന്താണോ അതെല്ലാം കണ്ട് കൃത്യമായും കൃത്യമായ ഇടവേളകളിൽ മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഈ ബ്രാൻഡുകളുടെ വിജയം. അതുകൊണ്ട് തന്നെയാണ് പാഷനായാലും അതുപോലെ തന്നെ സ്പ്ലെൻഡർ ആയാലും ഇത്രയും വർഷങ്ങളായിട്ട് ജനമനസ്സുകളിൽ സ്ഥാനം നേടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് ഏറ്റവും പുതിയ പാഷനാണ്. പാഷൻ എക്സ്ടെക് എന്നാണ് ഈ വാഹനത്തിൻ്റെ പേര്. നിങ്ങൾക്കറിയാവുന്ന പോലെ 2002 ഈ വാഹനം ആദ്യമായി വിപണിയിലെത്തുക. എത്രയോ വർഷമായി നമ്മുടെ നിത്യജീവിതത്തിൽ ഈ വാഹനമുണ്ട് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ഇപ്പോഴും ഹോട്ട് സെല്ലിങ്ങാണ്. ഇന്നിപ്പോൾ രാവിലെ ഈ വാഹനവുമായിട്ട് വന്ന പലാൽ ഹീറോയിലെ സെയിൽസ് മാനേജർ പറയുന്നത് ഇപ്പോഴും ഈ വാഹനത്തിൻ്റെ ബുക്കിങ്ങിനെ തോൽപ്പിക്കാൻ മറ്റ് ഒരു വാഹനത്തിനും ആകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ 2002 മുതൽ ഇതുവരെയുള്ള ഇത്രയും വർഷങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ വികാരമായിട്ട് മാറാൻ പാഷന് കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ എന്താണ് എക്സ്ടെക് എന്ന് പറയുന്ന ഏറ്റവും പുതിയ പാഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ, കുറച്ചുകൂടെ പാഷനേറ്റ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയുള്ള കുറേ കാര്യങ്ങളാണ് ഈ വാഹനത്തിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ എന്നാണ് പറയേണ്ടത്. പ്രധാനമായിട്ടും കണക്ടിവിറ്റി ഫീച്ചേഴ്സ് വർദ്ധിച്ചു എന്നാണ് പറയേണ്ടത്. നമ്മളിപ്പോൾ ഈ കണക്ടിവിറ്റി എന്നുള്ള ടേം എപ്പോഴും ഉപയോഗിക്കേണ്ട ഒരവസ്ഥയാണ്. ഏതൊരു പുതിയ കാർ വന്നാലും നമ്മൾ പറയുന്നത് ഇതിൽ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് കൂടി കിട്ടും എന്നുള്ള കാര്യമാണ്. പക്ഷേ ബൈക്കിൽ അങ്ങനെ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് വരുമെന്ന് പോലും നമ്മൾ കരുതിയിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ പല ബൈക്കുകളിലും കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ധാരാളമാണ്. കാരണം മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമായി മാറിയിട്ടുണ്ട്. എപ്പോഴും ഇരുചക്ര വാഹനം ഓടിച്ചു പോകുന്ന ഒരാൾക്ക് പോലും വാഹനത്തിൽ നിന്നും കൈയെടുക്കാതെ അലേർട്ടുകളും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ കാണുന്ന ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററുകൾ കിട്ടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത്തരം കാര്യങ്ങളെല്ലാം വളരെ മുന്നിൽ നിൽക്കുകയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ഹീറോ പാഷൻ എക്സ്ടെക്. അപ്പോൾ എന്താണ് ഇത്രയും കാലം പാഷനെ നമ്മളുടെ ഒരു ജനകീയ വാഹനമാക്കി മാറ്റിക്കൊണ്ടിരുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഈ കാണുന്ന പോലെ കാണുമ്പോൾ സന്തോഷമുള്ള രൂപമാണെന്ന് പറയാതിരിക്കാനാവില്ല. ഇപ്പോഴത്തെ പല വാഹനങ്ങളുടെയും പല ബൈക്കുകളുടെയും രൂപം കാണുമ്പോൾ ദൈവമേ ഇതെനിക്ക് ഇവനെ കീഴടക്കാനാവുമോ എന്നൊരു പേടി വരാറുണ്ട്. പക്ഷേ ഈ വാഹനം കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യക്കാരൻ്റെ ആ എല്ലാ രീതികളോടും ചേർന്ന് നിൽക്കുന്നൊരു വാഹനമായിട്ടാണ് പറയേണ്ടത്. ഒരിക്കലും അതിൽ നിന്നൊരു വലിയ മാറ്റം പാഷൻ്റെയോ അല്ലെങ്കിൽ സ്പ്ലെൻഡറിൻ്റെയോ ഒന്നും കാര്യത്തിൽ കമ്പനി വരുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് കാണുമ്പോൾ മനസ്സിന് സന്തോഷം തരുന്ന രൂപം ഈ വാഹനത്തിന് ഇപ്പോഴുമുള്ളത്. അപ്പോൾ ഈ എക്സ്ടെക് എന്ന് പറയുന്ന ഈ മോഡൽ വരുന്നതിന് മുമ്പ് പാഷൻ്റെ മറ്റ് ചില അവതാരങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. പ്രധാനമായിട്ടും പാഷൻ പ്രോ എന്ന മോഡലാണ് കണ്ടത്. പ്രോയിലൂടെയാണ് പാഷൻ കുറേ കൂടി എന്താ പറയുക, യൂസർ ഫ്രണ്ട്ലി വാഹനമായിട്ട് മാറിയത്. പല കാര്യങ്ങളിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചതും പ്രോയുടെ കാര്യത്തിലാണ്. പ്രോയിൽ നിന്നുള്ള മാറ്റമാണ് ഇപ്പോൾ എക്സ്ടെക്കിൽ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ കുറച്ചുകൂടി ബോഡി ഗ്രാഫിക്സുകളൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ടെന്നാണ് പറയേണ്ടത്. ഈ ഹീറോയുടെ കാര്യത്തിൽ എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത് ഹീറോ പ്രധാനമായിട്ടും നോർത്ത് ഇന്ത്യയിലുള്ളവരുടെ ഒരു ടേസ്റ്റ് മനസ്സിൽ കണ്ടുകൊണ്ട് പലപ്പോഴും വാഹനങ്ങളിൽ ചില കാര്യങ്ങൾ വരുത്തുമായിരുന്നു. അതൊരിക്കലും സൗത്ത് ഇന്ത്യക്കാർക്ക് അത്ര ഇഷ്ടപ്പെടുന്ന മാറ്റങ്ങളായിരുന്നില്ല. ഉദാഹരണമായിട്ട് യെല്ലോ നിറത്തിലുള്ള സീറ്റ് പോലുള്ള ചില കാര്യങ്ങളൊക്കെ ഹീറോയുടെ ചില വാഹനങ്ങളിൽ കണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലെ ഡീലേഴ്സിൻ്റെയും അതുപോലെ തന്നെ ഉപഭോക്താക്കളുടെയും നിരന്തരമായ ഫീഡ്ബാക്കുകൾ മനസ്സിലാക്കി അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും എടുത്തു കളഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ എന്താ ഒരു പാൻ ഇന്ത്യ അപ്പിയറൻസ് തന്നെയാണ് ഇപ്പോൾ വാഹനങ്ങൾ കിട്ടിയിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഈ വാഹനത്തിൻ്റെ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുമുണ്ട്. ഇനി നമുക്ക് എന്താണ് എക്സ്ടെക്കിൽ വന്നിരിക്കുന്ന പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണ്. പ്രധാന മാറ്റം സംഭവിച്ചിരിക്കുന്നത് വാഹനം സ്റ്റാർട്ട് ചെയ്ത് തന്നെ കാണിക്കുന്നതായിരിക്കും. അത് ഈ ഒരു LED ഹെഡ്ലാമ്പാണ്. അപ്പോൾ കൂട്ടാ ഇങ്ങോട്ട് വാ. അപ്പോൾ ഹെഡ്ലാമ്പ് തപ്പി പുറകിലേക്ക് പോവുകയാണ്. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. LED ഹെഡ്ലാമ്പ് അതിമനോഹരമായിട്ടുണ്ട്. ഈ രണ്ട് എലമെൻറ്റുകളാണ് പ്രധാനമായിട്ടും LED ഹെഡ്ലാമ്പിൽ കാണാവുന്നത്. തന്നെയുമല്ല ഈ കാണുന്ന പോലെയുള്ള ഒരു LED ഡേറ്റൈം റണ്ണിങ് ലാമ്പും അതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു യൂണിറ്റ് വളരെ ഭംഗിയുള്ളതാണ്. മൊത്തത്തിൽ കാണുമ്പോൾ തന്നെ വാഹനത്തിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നുണ്ട് എന്ന് പറയാം. അതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ എക്സ്ടെക്ക് വന്നിരിക്കുന്ന മാറ്റം. മറ്റൊരു കാര്യം കൂടെ പറയാം, എക്സ്ടെക്കിനോടൊപ്പം തന്നെ പഴയ പാഷനും വിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊന്നും വേണ്ട, ഈ ഒരു LED ലൈറ്റ് ഇഷ്ടമില്ല എനിക്ക് എന്നാണെങ്കിൽ നിങ്ങൾക്ക് പഴയ മോഡൽ തന്നെ വാങ്ങിക്കാം. ഏതാണ്ട് 5000 രൂപയുടെ കുറവുണ്ട് എന്നുള്ള കാര്യം മറ്റൊരു സത്യമാണ്.
ഇനി മറ്റു കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന പോലെ നമുക്ക് പാഷൻ എക്സ്ടെക്കിൻ്റെ കാര്യത്തിൽ ഡിസ്ക് ബ്രേക്ക് അല്ലെങ്കിൽ ഡ്രം ബ്രേക്ക് രണ്ട് മോഡലുകളും തിരഞ്ഞെടുക്കാം. നമ്മളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ഡിസ്ക് ബ്രേക്ക് മോഡലാണ്. ഇതിൽ ഫൈവ് സ്പോക്ക് അലോയാണ് കാണുന്നത്. ഇതിൽ ഈ കാണുന്ന നീല നിറം കണ്ടല്ലോ, ഇതും ഏറ്റവും പുതിയ എക്സ്ടെക് ആണ് ഈ വാഹനമെന്ന് വിളിച്ചു പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ബോഡി ഗ്രാഫിക്സുകൾ നമുക്ക് പല സ്ഥലങ്ങളിലും കാണാം. അതുപോലെ തന്നെ ഇവിടെ LED ടെക് എന്ന് എഴുതിയിരിക്കുന്നു, അതിനും ഒരു നീല നിറമാണ് കൊടുത്തിരിക്കുന്നത്. പരമ്പരാഗത രീതിയിലുള്ള ടെലിസ്കോപ്പിക് ഫോർക്കും അതുപോലെ തന്നെ പിൻഭാഗത്തും അത്തരത്തിലുള്ള ഡ്യുവൽ ഷോക്കും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സിംഗിൾ ഷോക്കിലേക്കൊന്നും പാഷൻ എക്സ്ടെക് ഇതുവരെ മാറിയിട്ടില്ല. എന്തായാലും ഇന്ത്യയിലെ റോഡുകൾക്ക് പറ്റുന്ന വാഹനമാണിത്, അല്ലെങ്കിൽ പറ്റുന്ന സസ്പെൻഷനാണിതെന്ന് 2002 തെളിയിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ വലിയ മാറ്റമൊന്നും ആവശ്യമില്ല എന്ന് കമ്പനിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. എന്തായാലും മനോഹരമായ ഫ്യുവൽ ടാങ്കാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ പാഷൻ എന്നുള്ള വലിയ ബാഡ്ജിങ് ആണ്. ഇവിടെയാണ് എക്സ്ടെക്കിൻ്റെ ഏറ്റവും പുതിയ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നത്. അതിന് ബ്ലൂ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് സുഖമായി കാല് ചേർന്നിരിക്കുന്ന ഒരു വാഹനമാണ് ഇതെന്ന് മനസ്സിലാക്കി തരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സെൻറ്ററായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഫുഡ് പെഗ്. അത് യാത്രയിൽ നിവർന്നിരുന്ന് ഓടിക്കാൻ പറ്റുന്ന ഒരു സീറ്റിംഗ് പൊസിഷനാണ്. കിടന്നുകൊണ്ടൊന്നും ഓടിക്കുന്ന രീതിയൊന്നുമല്ല ഈ വാഹനത്തിന്. ഇന്ത്യയിലെ സാധാരണക്കാരന് ഓടിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. അതുപോലെ കവേർഡായിട്ടുള്ള എൻജിൻ ഒന്നുമല്ല കൊടുത്തിരിക്കുന്നത്, ഓപ്പണായിട്ടുള്ള എൻജിനാണ്. അതിൽ കൊടുത്തിരിക്കുന്ന ഒരു അല്പം ഡാർക്കായിട്ടുള്ള ഒരു അലൂമിനിയം ഫിനിഷാണ് എന്ന് പറയാം. ബാക്കി എല്ലാ ഭാഗങ്ങളും ഫുൾ ബ്ലാക്ക് കൊടുത്തിരിക്കുന്നൊരു ഭംഗി ഈ ഒരു ബ്ലാക്ക് വാഹനമായതുകൊണ്ട് തന്നെയുണ്ട്. പിന്നെ കാണേണ്ടത് ഈ ഒരു ബ്ലൂ നിറം അല്ലെങ്കിൽ ഈ ഒരു ഗ്രാഫിക്സ് ഇങ്ങോട്ടൊക്കെ നീളുന്നുണ്ട് എന്നുള്ളതാണ്. i3s എന്ന ടെക്നോളജിയും ഈ വാഹനത്തിലുണ്ട്. i3s എന്ന് പറയുന്നത് എൻജിൻ കട്ട് ഓഫ് ടെക്നോളജിയാണ്, മൈലേജ് കൂട്ടുന്ന ടെക്നോളജി. അതായത് അല്പനേരം വാഹനം നിർത്തിയിടേണ്ടി വന്നാൽ എൻജിൻ ഓഫാകുന്ന കാറുകളിലൊക്കെ നമ്മൾ കാണുന്ന അതേ ടെക്നോളജിയാണ് i3s. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഈ പാനൽ ഇങ്ങനെ നീണ്ട് പിൻഭാഗത്ത് ടെയിൽ ലാമ്പിലേക്ക് എത്തുന്നു. ടെയിൽ ലാമ്പും മനോഹരമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ സൈലൻസറിൻ്റെ മുകളിൽ ഒരു ഹീറ്റ് ഗാർഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ കാണുന്ന ഹീറോ എല്ലാം നീലയായിട്ട് മാറിയിട്ടുണ്ട്. മൊത്തത്തിലൊരു നീല മയമാണ് എക്സ്ടെക്കായി മാറിയപ്പോൾ ഈ വാഹനത്തിന് സംഭവിച്ചിരിക്കുന്നത്. ഇനി ഏറ്റവും വലിയ പ്രധാനപ്പെട്ട മാറ്റം സംഭവിച്ചിരിക്കുന്ന ഭാഗം കാണാം. അത് ഈ കാണുന്ന മീറ്റർ കൺസോളാണ്. ഇത് സെമി ഡിജിറ്റലായിരുന്നു, ഇപ്പോൾ ഫുള്ളി ഡിജിറ്റലായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഏറ്റവും പുതിയ ഈ ഒരു ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ഇതിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇതൊരു ബ്ലൂ ബാക്ക് ലൈറ്റ് ഉണ്ട്. അതിപ്പോൾ ഈ രാവിലെ ആയതുകൊണ്ട് ബ്ലൂ ബ്ലാക്ക് ലൈറ്റ് ബാക്ക് ലൈറ്റ് നിങ്ങൾ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ പ്രധാനമായിട്ടും വന്നിരിക്കുന്ന ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വന്നിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ കോളിൻ്റെയും SMS-ൻ്റെയും മറ്റും അലേർട്ട് അതിലിപ്പോൾ വരും. അതുപോലെ തന്നെ ഫോണിൻ്റെ ബാറ്ററി പേഴ്സൻ്റെ എത്രയാണെന്നുള്ളത് ഇതിൽ കണക്ട് ചെയ്യുമ്പോൾ വരാം. എല്ലാം ബ്ലൂടൂത്ത് വഴിയാണ് കണക്ട് ചെയ്യേണ്ടത്. അതുപോലെ റിയൽ ടൈം മൈലേജ്, നിങ്ങളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്ര മൈലേജ് കിട്ടുന്നുള്ള കാര്യം അത് കാണിക്കും. സർവീസ് ഷെഡ്യൂൾ റിമൈൻഡർ ഉണ്ട്, വാഹനം എപ്പോൾ സർവീസ് ചെയ്യണമെന്നുള്ളതിൻ്റെ റിമൈൻഡർ ഇതിൽ കാണിക്കും. അതുപോലെ തന്നെ ലോ ഫ്യുവൽ ഇൻഡിക്കേറ്റർ ഉണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിപ്പോൾ കത്തി കിടക്കുന്നുണ്ട്, ലോ ഫ്യുവലാണെന്ന് ഇപ്പോൾ അത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഇൻ്റഗ്രേറ്റഡ് USB ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സൈഡ് സ്റ്റാൻഡ് ഓണായിട്ട് അല്ലെങ്കിൽ തുറന്നിരിക്കുകയാണെങ്കിൽ എൻജിൻ സ്റ്റാർട്ടാകില്ല, കട്ട് ഓഫ് ആകുന്ന ഒരു സംവിധാനം അത്രയാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട കാര്യം ഇതുതന്നെയാണ്. ഈ ഒരു ഡിജിറ്റൽ ക്ലസ്റ്ററിൽ ഈ വളരെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും വന്നിരിക്കുന്നു. അപ്പോൾ അതിൽ പല കാര്യങ്ങളും ഇതിൽ ഈ ഒരു സെഗ്മെൻറ്റിലെ വാഹനങ്ങൾ ആദ്യമായിട്ടാണ്. അതുപോലെ തന്നെ LED ഹെഡ്ലാമ്പും ഈ സെഗ്മെൻറ്റിലെ വാഹനങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെന്നുള്ള എക്സ്ടെക്കിനെ വേറിട്ട് നിർത്തുന്നുണ്ട്. സ്പ്ലെൻഡറിൻ്റെയും അതുപോലെ തന്നെ പാഷൻ്റെയും എല്ലാം ഈ ഒരു ഹാൻഡിലിൻ്റെ പൊസിഷനിങ് എന്ന് പറയുന്നത് വളരെ നിവർന്നിരുന്ന് സുഖമായിട്ട് വാഹനം ഓടിക്കാവുന്ന രീതിയിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ വളരെ പ്ലെയിൻ ആണെങ്കിൽ പോലും വളരെ സിമ്പിളായിട്ട് കൊടുത്തിരിക്കുന്ന ഹാൻഡിലാണ്. ഇവിടെ ഈ കാണുന്നതാണ് കേട്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞ USB ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നത്. അടച്ചും വയ്ക്കാവുന്ന സംവിധാനമുണ്ട്. ഇവിടെ ഹീറോയുടെ ബാഡ്ജിങ് ആണ്. ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏത് കമ്പനിയുടെ ആണെന്ന് പെട്ടെന്ന് എന്തെങ്കിലും സംശയം വന്നാൽ നേരെ കൊണ്ട് നോക്കിയാൽ ഹീറോ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. എന്തായാലും ലൈറ്റുകളും കൺട്രോളുകളും എല്ലാം തന്നെ വളരെ നിലവാരമുള്ളതാണ്. ഒരിക്കലും ഈ സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങൾ കാണുന്നതിനപ്പുറത്തേക്കൊരു നിലവാരം തീർച്ചയായിട്ടും നമുക്ക് തോന്നും. കാരണം ഹീറോ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഇരുചക്ര വാഹന നിർമ്മാതാവാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം മോശമാക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ ഈ കാണുന്ന i3s-ൻ്റെ ഓൺ ഓഫ് സ്വിച്ച് ആണ്. അതായത് എഞ്ചിൻ കട്ട് ഓഫ് നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഇത് ഓഫ് ചെയ്ത് ഇടാം. അതുപോലെ ഇവിടെ ഹെഡ്ലൈറ്റിൻ്റെ പാസിംഗ് സ്വിച്ച് അതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയേണ്ടത്. ഇനി ഞാൻ ഒന്ന് കയറി ഇരിക്കാം, എങ്ങനെയുണ്ട് പൊസിഷൻ എന്നുള്ള കാര്യം ഒന്ന് നോക്കാൻ വേണ്ടി. അപ്പോൾ സാറ് ഇതിൽ കയറി ഇരുന്ന് കഴിഞ്ഞു. ഇതാണ് ഇതിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷൻ എന്ന് പറയുന്നത്. എന്നെപ്പോലെയുള്ള ചെറുപ്പക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന സുഖമായിരിക്കാവുന്ന സീറ്റിംഗ് പൊസിഷനാണ്. ഞാൻ പറഞ്ഞല്ലോ, സത്യം പറയല്ലോ, ഇപ്പോഴത്തെ പല ബൈക്കുകളിലും കയറി ഇരിക്കുമ്പോൾ നമുക്ക് ഇവനെ മെരിക്കാൻ എനിക്ക് പറ്റുമെന്നൊക്കെ സംശയം തോന്നിയിരിക്കും. ഇത് അങ്ങനെയൊന്നുമില്ല, വളരെ ലളിതമായ കാര്യങ്ങളാണ് എല്ലാ തരത്തിലും കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വർഷങ്ങളായിട്ടും ഇന്ത്യക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ബ്രാൻഡായിട്ട് ഈ പാഷനും സ്പ്ലെൻഡറും എല്ലാം നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ റീസെയിൽ വാല്യുവിൻ്റെ കാര്യത്തിലും ഈ രണ്ട് ബ്രാൻഡുകളും ഒരു കാലത്തും പിന്നിലേക്ക് പോയിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ്. ഈ അപ്പോൾ കൂട്ടനെ കൊണ്ട് കുറേ ഷോട്ടുകളൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് വാഹനത്തിൻ്റെ റൈഡിലേക്ക് കടക്കാം.
ഹീറോ പാഷൻ എക്സ്ട്രാ ഓടിക്കുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ ആയാസം തോന്നുകയില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് തോന്നിയത്. ഇത്തരത്തിലുള്ള ബൈക്കുകളുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയും അതുതന്നെയാണ്. വളരെ ഈസി ആയിട്ട് കമ്മ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബൈക്കുകളാണ് ഇത്തരത്തിലുള്ള ബൈക്കുകളെല്ലാം തന്നെ. ഇപ്പോൾ പുതിയ ശ്രേണിയിൽ വരുന്ന പല ബൈക്കുകളും നമുക്ക് വലിപ്പം കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് ക്യാരക്ടേഴ്സ് കൊണ്ടോ കുറച്ചൊരു ആയാസം തോന്നുന്ന രീതിയിലുള്ള റൈഡാണ് സമ്മാനിക്കുന്നതെങ്കിൽ പാഷനോ അല്ലെങ്കിൽ സ്പ്ലെൻഡറോ പോലെയുള്ള വാഹനങ്ങളുടെ എല്ലാ കാലത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത വളരെ ഈസിയായിട്ട് കൈകാര്യം ചെയ്യാം. അതുപോലെ തന്നെ അതിമനോഹരമായ ഡ്രൈവിംഗ് പൊസിഷനാണ്, ഹാൻഡിലിൻ്റെ പൊസിഷനാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. വളരെ സങ്കീർണമായ സാങ്കേതിക വിദ്യകളൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ലളിതമായിട്ട് ആർക്കും ഓടിച്ചുകൊണ്ട് പോകാവുന്ന മട്ടിലുള്ള വാഹനങ്ങളാണ് സ്പ്ലെൻഡർ ആയാലും അതുപോലെ ഏറ്റവും പുതിയ പാഷൻ എക്സ്ട്രാ ആയാലും എല്ലാം തന്നെ. ഇപ്പോൾ ഓരോ തവണ വാഹനങ്ങൾ മാറി വരുമ്പോഴും അല്ലെങ്കിൽ ഒരേ എഞ്ചിൻ തന്നെ പല വാഹനങ്ങളിൽ വരുമ്പോഴും എല്ലാം കുറേയൊക്കെ റിഫൈൻമെൻറ്റ് ലെവലൊക്കെ വർദ്ധിക്കുന്നുണ്ട് എന്നാണ് തോന്നിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വാരത്തിൻ്റെ കാര്യത്തിൽ ഫിഗേഴ്സ് നോക്കിയാണെങ്കിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പാഷൻ പ്രോയിലുള്ള എഞ്ചിൻ ഏതാണ്ട് അതേപടി തന്നെയാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതിലുള്ളത് 113 cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് 2-valve ഒരു എഞ്ചിനാണ്. പാഷൻ പ്രോയുടെ BS6 എമിഷൻ നോംസ് എഞ്ചിൻ വന്നപ്പോൾ കൊണ്ടുവന്ന അതേ എഞ്ചിൻ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ എക്സ്ടെക്കിലേക്കൊക്കെ വന്നിരിക്കുന്നത്. ഇത് 9.02 BSP പവർ തരുന്ന എഞ്ചിനാണ്. അതുപോലെ 9.89 ന്യൂട്ടൺ മീറ്ററാണ് മാക്സിമം ടോർക്ക് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. എന്തായാലും വളരെ ലളിതമായ രീതിയിലുള്ള ഗിയർ ഷിഫ്റ്റുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വളരെ റിഫൈൻഡായ എഞ്ചിനുമാണ്. നമ്മളിപ്പോൾ RPM റെഡ് ലൈനിലേക്ക് കയറട്ടെ എന്ന് വിചാരിച്ച് പൂർണ്ണമായും ആക്സിലറേറ്റർ തിരിച്ച് പിടിച്ചാൽ പോലും വലിയ വൈബ്രേഷൻ ഒന്നും തോന്നുകയില്ല എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ ഒരു കാര്യം. അത് ഈ വാഹനത്തിൻ്റെ എഞ്ചിനിലെ സാങ്കേതികവിദ്യ അത്ര സുന്ദരമാണ് എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ക്ലച്ചായാലും വളരെ സോഫ്റ്റും വളരെ ലൈറ്റുമാണ്. കാര്യമായ രീതിയിൽ ട്രാഫിക് ഉള്ള ഒരു സമയത്തായാലും ഓട്ടോ സെയിൽ എന്ന ഫംഗ്ഷൻ പഴയ പ്രോ തൊട്ട് തന്നെ, അതായത് പാഷൻ പ്രോ തൊട്ട് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓട്ടോ സെയിൽ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എഞ്ചിൻ RPM വളരെ ചെറുതായിട്ടൊന്ന് കൂട്ടുകയാണ് ചെയ്യുന്നത് ട്രാഫിക് ബ്ലോക്കൊക്കെ ഉള്ള സമയത്ത്. അങ്ങനെ വാഹനം നിന്ന് പോകാതിരിക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഓട്ടോ സെയിൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് നഗരത്തിലേക്കിൽ ഓടിച്ചു പോകാൻ വളരെ എളുപ്പമാണ്. തിരക്കുള്ള സമയത്ത് ഫസ്റ്റിലോ സെക്കൻഡ് ഗിയറിലോ ഒക്കെ വാഹനം അങ്ങ് ഓടിക്കൊണ്ടേയിരിക്കും. നമ്മളധികം കാര്യമായ രീതിയിൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എന്നർത്ഥം. ഒഴുകി നീങ്ങുകയാണ്. സെയിൽ ചെയ്യുക എന്ന് വെച്ചാൽ അങ്ങനെയാണ് നമുക്ക് പറയേണ്ടത്. ആ രീതിയിൽ തന്നെ ഒഴുകി നീങ്ങിക്കോളും. അതുപോലെ തന്നെ i3S എന്ന് പറയുന്ന ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ അത് 2015 തൊട്ട് ഹീറോയുടെ പല വാഹനങ്ങളിലുമുണ്ട്. അത് ഫ്യൂൽ എക്കണോമി വർദ്ധിപ്പിക്കുന്നുണ്ട്. അതിന് കാരണം ആവശ്യമില്ലാത്ത സമയത്തൊക്കെ എഞ്ചിൻ ഓഫാകുന്നുണ്ടെന്നുള്ള കാര്യമാണ്. അത് വേണമെങ്കിൽ ആ ഒരു സംവിധാനം ഓഫ് ചെയ്ത് വയ്ക്കാം. പലർക്കും ആ ഒരു സംവിധാനം അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമില്ല. അത് കാറിലായാലും ബൈക്കിലായാലും തന്നെ. കാരണം അത് നമ്മുടെ എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് വാഹനം ഓഫാകുന്നു ഓണാകുന്നു തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ നമുക്കൊരു ചിലപ്പോൾ അലവസരം തോന്നിയേക്കാം. അങ്ങനെയാണെങ്കിൽ അത് ഓഫ് ചെയ്ത് വെച്ച് ഓടിക്കാം. നിങ്ങളൊരു വലിയ മൈലേജ് കോൺഷ്യസ് അല്ലാത്ത മനുഷ്യനാണെങ്കിൽ അങ്ങനെ അങ്ങ് ഓഫ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ സസ്പെൻഷൻ പറ്റി പറയുകയാണെങ്കിൽ ടെലിസ്കോപ്പിക് ഫ്രണ്ട് ഫോർക്കുകളും പ്രീലോഡഡ് അഡ്ജസ്റ്റബിൾ ഡ്യുവൽ ഷോക്കേഴ്സുമാണ് പിൻഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. മാക്സിമം സസ്പെൻഷൻ്റെതായ ഒരു സുഖം കിട്ടുന്ന രീതിയിലാണ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഘടിപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് പറയേണ്ടത്. റൈഡ് ക്വാളിറ്റി ഒന്നാം തരമാണ്. ചെറിയ ഗട്ടറുകളും അതുപോലെ തന്നെ ബമ്പുകളും ഒന്നും വലിയ പ്രശ്നമുണ്ടാക്കാതെ ചാടിപ്പോകുന്നുണ്ട്. ഈ ഒരു വിലയ്ക്ക് കിട്ടുന്ന വാഹനങ്ങളിൽ ഇതിലപ്പുറത്തേക്ക് ഒന്നും പ്രതീക്ഷിക്കാനാവാത്ത രീതിയിൽ തന്നെ റൈഡ് ചെയ്യുന്ന ആൾക്കായാലും ഓടിക്കുന്ന ആൾക്കായാലും അതുപോലെ തന്നെ പില്ലൻ റൈഡർക്കായാലും തരക്കേടില്ലാത്ത ഒരു യാത്രാസുഖം തീർച്ചയായിട്ടും ഏത് കുഴിയുള്ള റോഡിലും നൽകുന്നുണ്ട്. ഈ വാഹനം പ്രധാനമായിട്ടും കോമ്പറ്റ് ചെയ്യുന്ന രണ്ട് മൂന്ന് വാഹനങ്ങളുണ്ട്. വേണമെങ്കിൽ പറയാവുന്ന ബജാജ് പ്ലാറ്റിനയോ TVS റാഡിയോണൊക്കെ പോലുള്ള വാഹനങ്ങളൊക്കെയാണ്. പിന്നെ ഇതേ കമ്പനിയുടെ തന്നെ, അതായത് ഹീറോ മോട്ടോകോർപ്പിൻ്റെ തന്നെ സ്പ്ലെൻഡറുമായിട്ടും ഈ വാഹനം കോമ്പറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള മറ്റൊരു കാര്യം. അപ്പോൾ ഒരേ കുടുംബത്തിലുള്ളവരായിട്ട് പോലും കോമ്പറ്റ് ചെയ്യുന്നൊരു വാഹനമാണിത്. എന്തായാലും XTec എന്ന് പറയുന്ന ഏറ്റവും പുതിയ ഈ ഒരു ടെക്നോളജി വന്നതോടുകൂടി, അല്ലെങ്കിൽ ആ ഒരു പുതിയ കാര്യങ്ങൾ ഇണക്കി ചേർത്തോടുകൂടി വളരെ ആധുനികമായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഈ വാഹനം. അതായത് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് കാര്യമായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതം വളരെ എളുപ്പമാകുന്ന രീതിയിൽ, എപ്പോഴും ബൈക്ക് ഓടിക്കുന്നവർക്ക് വാഹനം നിർത്തി കോൾ അലേർട്ടോ അല്ലെങ്കിൽ മെസ്സേജുകളോ ഒന്നും നോക്കേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ റിയൽ ടൈം മൈലേജ് പോലുള്ള കാര്യങ്ങളും ഫ്യുവൽ വാണിംഗ് ലൈറ്റ് പോലുള്ള കാര്യങ്ങൾ അതെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ LED ലൈറ്റ് പോലെയുള്ള, ഹെഡ്ലൈറ്റ് പോലെയുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ അതും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും പുതിയ വാഹനത്തെ പറ്റി പറയാനുള്ള വിശേഷങ്ങൾ. എന്തായാലും ഈ ഇന്ത്യൻ കമ്പനികൾ ഓരോ തരത്തിൽ, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസമാണ് മാരുതിയുടെ ഏറ്റവും പുതിയ ഗ്രാൻഡ് വിറ്റാര കണ്ടിട്ട് വന്നത്. അപ്പോൾ തന്നെ നമ്മളൊരു അഭിമാനപൂരിതമായ അന്തരംഗം എന്നൊക്കെ പറയാവുന്നത് പോലെ വളരെ മികച്ചൊരു വാഹനം ഒരു ഇന്ത്യൻ കമ്പനി നിർമ്മിച്ചതിന് സന്തോഷം തോന്നി. ഹീറോയുടെ കാര്യത്തിൽ അതിലും ഇന്ത്യനാണ് ഹീറോ എന്നുള്ളതാണ് സത്യം. കാരണം വെച്ചാൽ മാരുതിക്ക് സുസുക്കിയുടെ അഫിലിയേഷൻ ഉണ്ട്. പക്ഷേ ഹീറോ പണ്ട് ഹോണ്ടയുമായിട്ടുള്ള ബാന്ധവം പിരിഞ്ഞതിന് ശേഷം പിന്നെ ഒരിക്കലും ഒരു മറ്റൊരു കമ്പനിയുമായിട്ട് കൂട്ടുചേർന്നല്ല വാഹനങ്ങൾ നിർമ്മിക്കുന്നത്. എന്നിട്ട് സ്വന്തമായ ടെക്നോളജിയിൽ ഇത്രയും മികച്ച വാഹനങ്ങൾ നിർമ്മിക്കുന്നതിന് തീർച്ചയായിട്ടും ഹീറോയ്ക്ക് ഒരു കയ്യടി നമുക്ക് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? വില എന്നുള്ള കാര്യം. ഈ പാഷൻ്റെ
പാഷൻ പ്രോ എന്ന മോഡലിന് 78,900 രൂപയാണെങ്കിൽ ഈ വാഹനത്തിന് 80,090 രൂപ. ഈ 90 രൂപയുടെ കണക്കെന്താ എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ആ ഒരു കണക്കിലാണ് വിൽക്കുന്നത്. 2,000 രൂപയുടെ വ്യത്യാസമുള്ളൂ. ഞാൻ നേരത്തെ 5,000 എന്ന് പറഞ്ഞ തെറ്റാണ്, 2,000 രൂപയുടെ വ്യത്യാസമുള്ളൂ. അതുതന്നെ ഈ ഡിസ്ക് ബ്രേക്ക് മോഡലിനാണ്. ഡ്രം ബ്രേക്ക് ആകുമ്പോൾ വീണ്ടും വില കുറയും എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഈ 2,000 രൂപ ഡിഫറൻസ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് LED ഹെഡ്ലൈറ്റും അതുപോലെ തന്നെ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളാണ്. പിന്നെ മനോഹരമായ ബോഡി ഗ്രാഫിക്സും എല്ലാം തന്നെ ഈ ഒരു 2,000 രൂപയ്ക്ക് കിട്ടും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം പലപ്പോഴും കാറിൻ്റെയൊക്കെ വില കൂട്ടുമ്പോൾ അവർ പറയുന്നതിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഒരു ഒറ്റ കൂട്ടൽ, അതായത് 100,000 രൂപയെ കൂട്ടുന്നത്. ഇത് 2,000 രൂപയെ ഹീറോ കൂട്ടിയിട്ടുള്ളൂ. അതിന് കാരണം എന്ന് വെച്ചാൽ ഹീറോയുടെ അത്രയും വിപുലമായ R&D സെൻ്ററാണ് ഇന്ത്യയിലുള്ളത്. അവിടെ അവർ തന്നെ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ടായിരിക്കാം വില അങ്ങനെ പിടിച്ചേർത്താൻ പറ്റുന്നത്. എന്തായാലും സമ്മതിക്കേണ്ട ഒരു ബ്രാൻഡും സമ്മതിക്കേണ്ട ഒരു കമ്പനിയുമാണ് ഹീറോ മോട്ടോർകോർപ്പും അതുപോലെ തന്നെ പാഷനും സ്പ്ലെൻഡറും എല്ലാം തന്നെ ഇത്രയും വർഷമായിട്ട് ഇപ്പോഴും പുതുമ മാറാതെ നമ്മുടെ മനസ്സിലേക്ക് പുതിയ പുതിയ വാഹനങ്ങൾ കൊണ്ടുവരുന്നു, എല്ലാം ഹിറ്റാക്കി എടുക്കുന്നു എന്നുള്ള വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഹീറോ മോട്ടോർകോർപ്പ് ഇപ്പോഴും എപ്പോഴും ലോകത്തിലെ ഏറ്റവും വലിയ ഇരുചക്ര വാഹന കമ്പനിയായി നിലനിൽക്കുന്നത്. ഇനി ഹീറോ മോട്ടോർകോർപ്പായിട്ട് നമുക്കുള്ള ബന്ധം നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് നമ്മുടെ മില്യൺ ഫോർ മില്യണിൽ നമ്മൾ സമ്മാനം കൊടുക്കാൻ പോകുന്നത് ഹീറോയുടെ എക്സ്പൾസ് എന്ന നിങ്ങൾക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ള ബൈക്കാണ്. നമ്മളുമായിട്ട് ടൈപ്പിൽ ആണ് ഹീറോ മോട്ടോർകോർപ്പ് ചെയ്യുന്നത്. അതിനുവേണ്ടി ആദ്യമായി നമുക്ക് ഹീറോ മോട്ടോർകോർപ്പിന് നന്ദി പറയട്ടെ. എക്സ്പൾസ് അതുപോലെ തന്നെ യുവാക്കളുടെ വികാരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന മാറിക്കഴിഞ്ഞ ഒരു ബൈക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ വേണ്ടി ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമല്ലോ. നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക തുടങ്ങിയ ചെറിയ കാര്യങ്ങളാണ്. കൂടുതൽ വിവരങ്ങൾ അതിനെപ്പറ്റി അറിയാൻ വേണ്ടി എൻ്റെ ബൈജു എന്നായിരുന്ന ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക. അതിൽ എന്തൊക്കെയാണ് എൻ്റെ നിബന്ധനകൾ എന്നുള്ള കാര്യം കൊടുത്തിട്ടുണ്ട്. വലിയ നിബന്ധന ഒന്നുമില്ല കേട്ടോ. വളരെ ലളിതമായ പാഷനെ പോലെ തന്നെ വളരെ ലളിതമായ കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ എത്രയും വേണം അതൊക്കെ ചെയ്യുക. കാറ്, ബൈക്ക്, ഇലക്ട്രിക് ബൈക്ക് തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമാക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും പുതിയ പാഷൻ XTec-ൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.